അലൈക്കും വാഹ്മത്തുല്ലാഹി വബറക്കാത്തു സൽമാൻ അള്ളാഹു തില അനുഹുവിൽ നിന്ന് സൊഹീഹായ നിലക്ക് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം റസൂൽഹി സല്ലാഹു അലഹി വസല്ലമ്മ പറയുകയാണ് സലാസത്തുൻ മൂന്ന് വിഭാഗം ആളുകൾ ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല അഥവാ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അവർക്ക് ലഭിക്കുകയില്ല മറ്റൊരു ഹദീസിലുള്ളത് അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയില്ല എന്ന് വേറെ ചില ഹദീസിലും വന്നിട്ടുണ്ട് ആരാണ് ഈ മൂന്ന് വിഭാഗം വിസലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ഒന്ന് ഉഷൈമിത്തുൻ സാനിൻ വൃദ്ധനായ ഒരു വ്യഭിചാരി വ്യഭിചാരം എന്നത് ആര് ചെയ്താലും കുറ്റം തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇസ്ലാമിൽ കടുത്ത പാപമാണ് വ്യഭിചരിക്കുക എന്നത് എന്നാൽ വയസ്സായിട്ടും ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അഥവാ വ്യഭിചാരം ശീലമാക്കിയവരാണ് അങ്ങനെ ചെയ്യുക ഇങ്ങനെ വ്യഭിചാരത്തെ ശീലമാക്കുന്ന ആളുകൾ വൃദ്ധനായിട്ടും വ്യഭിചരിക്കുന്നവരെ അള്ളാഹു തിരിഞ്ഞു നോക്കുകയില്ല കിയാമത്ത് നാളിൽ അതേപോലെ തന്നെ വായിലുൻ മുസ്തഖിബിർ അഹങ്കാരിയായ ദരിദ്രൻ അഹങ്കാരം തന്നെ അണുമണിത്തൂക്കം ഹൃദയത്തിലുണ്ടെങ്കിൽ അവർക്ക് സ്വർഗ്ഗത്ത് പോകാൻ കഴിയില്ല എന്നിരിക്കെ അഹങ്കരിക്കാൻ ഒരു വകുപ്പുമില്ലാത്തവർ അഹങ്കരിക്കുമ്പോഴോ അത് കൂടുതൽ കൂടുതൽ വലിയ കുറ്റമായി തീരും അതുകൊണ്ട് ദരിദ്രനായിരിക്കെ തന്നെ കിബിർ കാണിക്കുന്ന അഹങ്കരിക്കുന്നവരെയും അള്ളാഹ് ഉസ്ഫാനോ തല തിരിഞ്ഞു നോക്കുകയില്ല മൂന്നാമത്തത് റജുലുൻ ഒരു വ്യക്തി അള്ളാഹുവിനെ തൻ്റെ വിൽപ്പന ചരക്കാക്കി മാറ്റിയിരിക്കുന്നു എന്തെങ്കിലും വാങ്ങുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് എന്തെങ്കിലും വിൽക്കുകയാണെങ്കിലും അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ കള്ളസത്യം ചെയ്തുകൊണ്ട് വാങ്ങുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നവർ അവർ അള്ളാഹുവിൻ്റെ പേരുകൾ പറയുന്നത് എന്തിനാണ് അവരുടെ ചരക്ക് വിറ്റുപോകണം അല്ലെങ്കിൽ ഒരു വസ്തു അവർക്ക് വില കുറഞ്ഞ് ചൊളിവിൽ മറ്റുള്ളവരിൽ നിന്ന് നേടിയെടുക്കണം ഇങ്ങനെ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പേരിൽ കള്ളസത്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ തൻ്റെ വസ്തുക്കളെ വിൽപ്പന നടത്താനുള്ള ഒരു ഉപാധിയായി സ്വീകരിക്കുന്ന ആളുകളെയും അള്ളാഹു സബാനു താല തിരിഞ്ഞു നോക്കുകയില്ല അതുകൊണ്ട് ആലോചിക്കുക ഈ സ്വഭാവക്കാരിൽ നാം ഉണ്ടോ എന്ന് എങ്കിൽ പശ്ചാത്തപിച്ചു മടങ്ങുക സർവശക്തൻ അനുഗ്രഹിക്കുമാറാണ്